हलो फ्रेंड्स वेलकम टू द क्लास नाम नोक वेलपुकम पाठ चोदर बाकी आक्टिविटीसुआ वाईक कंतम कवि मे वरव अनुभपड़ा जलव वह ओडिकेतको मेघम मल तटिड़ कमिर् वीणु अब जलम निूम कुड़मुड़े अवर उीणु पोटिदी इडिमोड़े वन मे जलम कुे ओड़ कुटी कवि संगलपय തോണി യാത്ര കൊളംബസിന്റെ യാത്ര പോലെയായിരിക്കുമെന്ന് കവി കരുതുന്നത് എന്തുകൊണ്ടാവാം പണ്ട് കൊളംബസ് അതുവരെ ആർക്കും അറിയാത്ത അമേരിക്ക എന്ന വൻഭൂഖണ്ഡം കടൽ സഞ്ചാരം നടത്തി കണ്ടുപിടിച്ചു അതുപോലെ തന്നെ ഒരു യാത്രയാണ് കവി ഉദ്ദേശിക്കുന്നത് ധ്രുവപ്രദേശത്തെ എത്തിച്ചേർന്ന ആരും കാണാത്ത കാഴ്ചകൾ കാണാനും അറിവുകൾ നേടാനും അത് മറ്റുള്ളവർക്കുമായി പങ്കുവെക്കാനും കവി ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് കവി തന്റെ തോണി യാത്ര കൊളംബസിന്റെ യാത്ര പോലെയാവണമെന്ന് ആഗ്രഹിക്കുന്നത് അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ് തോണി യാത്രക്കിടയിൽ കവി കാണുന്ന കാഴ്ചകളിലെ എന്തൊക്കെ കൗതുകങ്ങളാണ് നിങ്ങളെ ആകർഷിച്ചത് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക ധ്രുവദീപ്തി എസ്കിമോകൾ നിലാവിന്റെ ഭംഗി ധ്രുവക്കരടികളെ വേട്ടയാടാൻ ഇറങ്ങുന്നത് ഉറഞ്ഞ മഞ്ഞിനടിയിൽ ഊളിയിട്ട് പോകുന്ന സീലുകൾ കുഞ്ഞിനെ ഊട്ടുന്ന പെൻഗ്വിൻ എന്നിവയാണ് ഏറെ ആകർഷിച്ചത് പ്രയോഗ ഭംഗി കണ്ടെത്താം പീലിയിലെ കണ്ണ് എന്നതിനെ പീലിക്കണ്ണ് എന്ന് ചേർത്ത് പറയാം ഇതുപോലെ പ്രയോഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കൂ പീലിയിലെ കണ്ണ് എന്നുള്ളത് പീലിക്കണ്ണ് എന്ന് പറയുമ്പോൾ എന്താണ് കുറച്ചും കൂടി അതിന് ഭംഗി കൂടുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കവി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ബാക്കി വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ബാക്കി പദങ്ങൾ ഇതൊക്കെയാണ് ചെറുവഞ്ചി മാന്തോല് മലവെള്ളം തിരക്കളങ്ങൾ ഇതൊക്കെയാണ് അങ്ങനെ പ്രയോഗ ഭംഗി കൂട്ടാൻ വേണ്ടി കവി ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ പുതിയ ലോകങ്ങൾ തിരഞ്ഞു പോകാം നമ്മൾ പുതിയ വാനവട്ടങ്ങൾ തേടിപ്പോകാം പുതിയ ലോകങ്ങൾ പുതുവാനവട്ടം എന്നീ പ്രയോഗങ്ങൾ യാത്രയ്ക്ക് നൽകുന്ന അർത്ഥതലങ്ങൾ എന്തെല്ലാമാണ് ഇവിടെ കവി പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത അനന്തമായ യാത്രയാണ് പുതുവാനവട്ടങ്ങൾ എന്ന പ്രയോഗം കൊണ്ട് ആകാശവും ഭൂമിയും സന്ധിക്കുന്നിടം വരെ യാത്ര ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് പുതുലോകം ഇതുവരെ ആരും കാണാത്ത കാഴ്ചകളെയും അറിയാത്ത അറിവുകളെയും സൂചിപ്പിക്കുന്നു നെക്സ്റ്റ് വരുന്നത് കവിതാ പഠനമാണ് വെള്ളപ്പൊക്കം എന്ന കവിതയുമായി ബന്ധിപ്പിക്കാവുന്ന ആശയമേഖലയെ ഇങ്ങനെ പട്ടികപ്പെടുത്താം സാഹസിക യാത്ര അപരിചിത ലോകങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം പ്രകൃതിയോട് ഇണങ്ങിയ നിഷ്കളങ്ക ജീവിതത്തോടുള്ള താല്പര്യം അങ്ങനെ നമുക്ക് എന്തൊക്കെ പറയാം അതുപോലെ തന്നെ പട്ടികപ്പെടുത്തിയ ആശയങ്ങൾ വികസിപ്പിച്ച് കവിതയ്ക്ക് ഒരു പഠനം തയ്യാറാക്കുക അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ജലവും വഹിച്ച് ഓടിക്കതച്ചു കൊണ്ടുവന്ന മേഘം മലയിൽ തട്ടി തടഞ്ഞ് കമിഴ്ന്നു വീണു തോടും കുളവും പുഴയുമെല്ലാം നിറഞ്ഞു ഇവിടെ നിന്നെല്ലാം ജലപിനെ കടലിലേക്ക് ഒഴുകിയെത്തും ഒഴുകുന്ന ജലത്തിനോടൊപ്പം പുതിയ കാഴ്ചകൾ കാണാനും അറിവുകൾ നേടാനും കവി നടത്തുന്ന യാത്രയാണ് വെള്ളപ്പൊക്കം എന്ന കവിത ധ്രുവ നക്ഷത്രത്തെക്കുറിച്ചും ധ്രുവപ്രദേശത്തെ ജീവിതത്തെക്കുറിച്ചും എസ്കിമോയെക്കുറിച്ചും ധ്രുവക്കരടിയെക്കുറിച്ചും കവി പറയുന്നുണ്ട് പുതിയ ലോകത്തെ കാഴ്ചകളും അറിവുകളും തേടി ആ യാത്ര കവി തുടരുന്നു നമ്മുടെ അറിവുകൾ വർദ്ധിപ്പിക്കണമെന്നും നമ്മുടെ ചെറിയ ലോകം അങ്ങനെ വിശാലമാകുമെന്നും കവി ഓർമ്മപ്പെടുത്തുന്നു പെട്ടെന്ന് പോയില്ലെങ്കിൽ മഴവെള്ളം അതിൻ്റെ പാട്ടിന് പോകുമെന്നും കവിയുടെ യാത്രകൾ അതോടുകൂടെ ഇല്ലാതാവുമെന്നുള്ള ചിന്തകളോടെ കവിത അവസാനിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് ഇങ്ങനെ അത് എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ ലെസണിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ബാക്കി ആക്ടിവിറ്റീസും വരുന്നത് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക് യു